കഴിഞ്ഞ ക്ലാസ്സിൽ ഈ രക്ഷ ഒരിക്കലായി രക്ഷിക്കപ്പെട്ട നമുക്ക് ദൈവം നൽകിയ രക്ഷ അത് എന്നേക്കുമുള്ള രക്ഷയാണ് നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനായ ദൈവം നമുക്ക് നൽകിയ രക്ഷയാണ് അതാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത് അഥവാ രക്ഷയുടെ ഭദ്രത എന്നുള്ള വിഷയത്തിന് ദൈവവചനം നൽകുന്ന ചില തെളിവുകൾ നമുക്ക് നൽകിയത് നിത്യജീവനാണ് നിത്യരക്ഷയാണ് ദാനമായി തന്ന രക്ഷയാണ് നമുക്ക് മക്കളെന്നുള്ള പദവി ജനനം കൊണ്ടും ആ പദവി നമുക്ക് ലഭിച്ചവരാണ് കർത്താവ് തന്നെ തൻ്റെ കയ്യിൽ നാം ഭദ്രമാണ് ഒരു നാളും തള്ളിക്കളയില്ല ഒരു നാളും നശിച്ചു പോകുകയില്ല ഒരു നാളും ഉപേക്ഷിക്കില്ല എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നിരവധി വേദവാക്യങ്ങൾ ഈ രക്ഷയുടെ ഭദ്രത ഉറപ്പാക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കാണുകയുണ്ടായി ദൈവവചനം ആ നിലയിൽ വ്യക്തമാക്കുന്ന ഒരു ഉപദേശമാണ് രക്ഷ ഭദ്രമാണ് എന്നുള്ളത് എന്നാൽ ദൈവവചനത്തിൽ തന്നെ ചില വേദഭാഗങ്ങൾ ആ കാര്യത്തിൽ നമുക്ക് സംശയം തോന്നിപ്പിക്കുന്നതുണ്ട് അതിലൊരെണ്ണമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് ഏറ്റവും അവസാനമായിട്ട് ചിന്തിച്ചത് പഴയ നിയമത്തിൽ പുറപാട് പുസ്തകത്തിൽ മോശ ദൈവസന്നിധിയിൽ ചെന്ന് പറഞ്ഞത് ഇസ്രായേൽ ജനം പാപം ചെയ്തപ്പോൾ അവരുടെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി ചൊരിയപ്പെടുകയും ജനം നിലവിളിക്കുകയും ചെയ്തു മോശ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തോട് പറയുന്നു ദൈവമേ അവരോട് ക്ഷമിക്കണമേ ഇല്ലെങ്കിൽ നീ എഴുതിയ നിൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേര് മായ്ച്ചു കളയണമേ അവിടെ ജീവപുസ്തകത്തിൽ നിന്ന് പേരെഴുതി പിന്നീടത് മായിക്കുന്നു എന്നുള്ള കാര്യമേ അല്ല അവിടെ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് മറ്റു ചില വാക്യങ്ങളുടെയും തെളിവുകളിലൂടെ നാം കാണുകയുണ്ടായി നേരെ മറിച്ച് ഈ ഭൂമിയിൽ അതത് സമയത്ത് ജീവിച്ചിരിക്കുന്നവരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് അതുകൊണ്ട് മോശ എന്ന് പറഞ്ഞത് ഞാനിപ്പം ജീവിച്ചിരിക്കുന്നു എൻ്റെ പേര് അതിൽ നിന്ന് മാറ്റിയേര് എന്നെ ഇവിടെ നിന്ന് മാറ്റിയേര് മതി ജീവിച്ചത് എന്നുള്ള ആ കാര്യമാണ് മോശ ചെന്ന് പറഞ്ഞത് തന്നെയുമല്ല മറ്റുള്ളവർ ചെയ്ത തെറ്റിനു വേണ്ടി മോശയെ ശിക്ഷിക്കുക എന്നുള്ളത് ദൈവം കാണിക്കുന്ന നീതിയല്ലല്ലോ അതുകൊണ്ട് ദൈവം മോശയോട് തിരിച്ചു പറഞ്ഞതും തെറ്റ് ചെയ്തവരോടാണ് ഞാൻ ഇടപെടാൻ പോകുന്നത് അവർക്ക് ഞാൻ ശിക്ഷ കൊടുക്കുന്നു എന്നുള്ള ആശയം ദൈവം മോശയോട് പറയുന്നതും നാം അവിടെ നിന്ന് കണ്ടു നാം ഇന്ന് മറ്റ് ഒന്ന് രണ്ട് ഭാഗങ്ങളുടെ വിശദീകരണമാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത് അതിനൊന്ന് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായമാണ് ആ 15-ാം അധ്യായത്തിലെ ആദ്യത്തെ 4-5 വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിനെ ചെത്തി വെടിപ്പാക്കുന്നു ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിക്കുക എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു ആ വക ചേർത്ത് തീയിലിടുന്നു അത് വെന്തുപോകും ഈ 6-ാമത്തെ വാക്യമാണ് രക്ഷിക്കപ്പെട്ടെങ്കിലും ദൈവം ആ രക്ഷ മാറ്റിക്കളയാൻ സാധ്യതയുണ്ട് എന്ന ഒരു ചിന്ത തോന്നിപ്പിക്കുന്ന വാക്യം ആ വാക്യം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു ആ വക ചേർത്ത് തീയിലിടുന്നു അത് വെന്തുപോകും അവൻ തീയിലിടപ്പെടും വെന്തുപോകും എന്നൊക്കെ പറയുമ്പം നിത്യമായ ന്യായവിധിയല്ലേ ഇത് കർത്താവിൻ വസിച്ച ഒരു കൊമ്പിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് അതിൻ്റെ പ്രാരംഭ ഭാഗത്ത് നമുക്കറിയാം ഞാൻ മുന്തിരിവള്ളി പിതാവ് തോട്ടക്കാരൻ നിങ്ങൾ കൊമ്പുകൾ എന്ന് ശിഷ്യന്മാരോട് പറയുന്നതാണ് നമ്മൾ വായിക്കുന്നത് ഈ ഭാഗത്തെ വിഷയമെന്ന് പറയുന്നത് രക്ഷയല്ല പ്രത്യേകം നമ്മളത് ശ്രദ്ധിക്കണം തൻ്റെ ശിഷ്യന്മാരോടാണ് കർത്താവ് ഇടപെടുന്നത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഇടപെടുമ്പോൾ 15-ാം അധ്യായത്തിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്
പ്രത്യേകിച്ച് പതിനാലാം അധ്യായത്തിന്റെ പ്രാരംഭഭാഗം മുതൽ ഹൃദയകലക്കത്തിന് സാധ്യതയുള്ള ചില വിഷയങ്ങൾ നേരിട്ട ശിഷ്യന്മാരാ. അപ്പൊ അവരോട് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് എന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുന്നു. മുൻപോട്ട് കർത്താവ് അവരെ വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നീടുള്ള ഈ ലോകത്തിലെ അവരുടെ ജീവിതത്തിൽ അവരെങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ട് ഓർപ്പിക്കുന്നത്. അപ്പൊ അതിലാണ് കർത്താവ് പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ഇത് ഓർപ്പിച്ചിട്ട് പതിനഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പല കാര്യങ്ങളുണ്ട്. അതിൽ പ്രാരംഭഭാഗത്ത് പറയുന്നത് നിങ്ങൾ ഫലം കായ്ക്കണം എന്നുള്ളതാണ്. അപ്പൊ ഫലം കായ്ക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ വായിച്ച ആദ്യത്തെ അഞ്ചാറ് വാക്യങ്ങളിലെ വിഷയം. പ്രത്യേകിച്ച് ശിഷ്യന്മാരോടാണ് ഇത് പറയുന്നത്. ശിഷ്യന്മാര് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തെ പ്രയോഗങ്ങൾ അല്ലെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം തന്നിൽ വസിക്കുന്ന കൊമ്പുകളാണ് ഈ ശിഷ്യന്മാർ. അങ്ങനെ തന്നെയാണല്ലോ കർത്താവ് പറയുന്നതും, ഞാൻ മുന്തിരിവള്ളി, പിതാവ് തോട്ടക്കാരൻ, നിങ്ങൾ കൊമ്പുകൾ. കൊമ്പുകൾ എന്നുള്ള നിലയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൊമ്പുകൾ എന്നുള്ള നിലയിൽ നിങ്ങൾ ഫലം കായ്ക്കണം. അപ്പൊ ഫലം കായ്ക്കുന്നതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ഈ അധ്യായം വായിച്ചാൽ നമ്മുടെ വിഷയം ഫലം കായ്ക്കുക എന്നുള്ളതല്ല, എങ്കിലും ആ വിഷയത്തിലേക്കൊന്ന് വരാൻ ഞാൻ സൂചിപ്പിക്കുക. ഈ പതിനഞ്ചാം അധ്യായത്തിൽ ഫലം കായ്ക്കുക എന്ന് പറഞ്ഞിട്ട് അധിക ഫലം കായ്ക്കണം, വളരെ ഫലം കായ്ക്കണം, പോയി ഫലം കായ്ക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അവിടെ ഫലം കായ്ക്കണമെങ്കിൽ എന്തു വേണമെന്നുള്ളതാണ് അതിൻ്റെ പ്രാരംഭ ഭാഗത്ത് പറയുന്നത്. എന്നിൽ വസിക്കണം. ഒരു മുന്തിരിവള്ളിയുടെ കൊമ്പെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ആ മുന്തിരിവള്ളിയിൽ വസിക്കുന്നുണ്ട്. പിന്നെന്തിനാ അധിക ഫലം കായ്ക്കാൻ എന്നിൽ വസിക്കണം എന്നെടുത്തു വീണ്ടും പറയുന്നത്? അത് നിരന്തരമായ ക്രിസ്തുവിനോടുള്ള ആത്മീക കൂട്ടായ്മയുടെ, ആ ക്രിസ്തീയ കൂട്ടായ്മയുടെ തുടർച്ചയെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. ഓൾറെഡി അവര് മുന്തിരിവള്ളിയിലെ കൊമ്പാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ കൊമ്പുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഫലം കായ്ക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫലം കായ്ക്കുന്നവരോട് പിന്നെ പറയുകയാണ് അധിക ഫലം കായ്ക്കണമെങ്കിൽ എന്തു വേണം? കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയയില്ല. അഞ്ചാം വാക്യം, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അപ്പൊ ഫലം കായ്ക്കുന്ന കൊമ്പുകളോടാണ് പിന്നെ പറയുന്നത് നിങ്ങൾ വളരെ ഫലം കായ്ക്കണം. അപ്പം വളരെ ഫലം കായ്ക്കണമെങ്കിൽ എന്തു വേണം? ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കണം. ഇതാരോടാ പറയുന്നത്? ഫലം കായ്ക്കുന്ന കൊമ്പുകളോടല്ലേ പറയുന്നത്? ഫലം കായ്ക്കണമെങ്കിൽ ആ കൊമ്പ് എവിടെയുണ്ട്? മുന്തിരിവള്ളിയിലുണ്ട്. അപ്പൊ മുന്തിരിവള്ളിയിൽ ഉള്ള കൊമ്പിനോട് തന്നെയാ പറയുന്നത് നിങ്ങൾ വളരെ ഫലം കായ്ക്കണം. വളരെ ഫലം കായ്ക്കണമെങ്കിൽ എന്തു വേണം? എന്നിൽ വസിക്കണം. അപ്പൊ ആ മുന്തിരിവള്ളിയിൽ വസിക്കാത്ത ഒരു കൊമ്പിനോടാണ് നിങ്ങൾ ഫലം കായ്ക്കണമെങ്കിൽ എന്നിൽ വസിക്കണമെന്ന് പറഞ്ഞാൽ പറയുന്നതിനൊരു ന്യായമുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഇത് ആ മുന്തിരിവള്ളിയിൽ തന്നെയുള്ള കൊമ്പിനോടാ പറയുന്നത്, ഫലം കായ്ക്കുന്ന കൊമ്പുകളോടാ പറയുന്നത് നിങ്ങൾ വളരെ ഫലം കായ്ക്കണമെങ്കിൽ എന്നിൽ വസിക്കണം. അപ്പൊ അതെന്താ അതിൻ്റെ അർത്ഥം? എന്നിൽ വസിക്കുന്ന കൊമ്പാ, അതുകൊണ്ട് ഫലം കായ്ക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ പോരാ, ഇതിൽ കൂടുതൽ ഫലം കായ്ക്കണം. കായ്ക്കണമെങ്കിൽ എന്നിൽ നിരന്തരമായി വസിക്കുന്ന ഒരനുഭവം എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ കൂട്ടായ്മയിൽ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ തുടർമാനമായി വർദ്ധിച്ചു വരുന്ന ഒരനുഭവം ഉണ്ടെങ്കിലേ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഫലം കായ്ക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഫലം കായ്ക്കാൻ കഴിയത്തക്ക വിധത്തിൽ ആ മുന്തിരിവള്ളിയിലായിട്ടുണ്ട്. പക്ഷേ കേവലം മുന്തിരിവള്ളിയിലുണ്ട്, കേവലം ക്രിസ്തുവിനോടുള്ള ബന്ധമുണ്ട്, കേവലം രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, പോരാ. അധികം ഫലം കായ്ക്കണമെങ്കിൽ ക്രിസ്തുവുമായുള്ള അഭേദ്യമായ ബന്ധത്തിൽ ആ നിരന്തരമായ ആത്മീക കൂട്ടായ്മയിൽ തുടരേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് ആ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിൽ വസിച്ച് അധിക ഫലം കായ്ക്കണം. ഇവിടെ രണ്ടാം വാക്യത്തിൽ എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു എന്ന് പറയുന്നുണ്ട്. കായ്ക്കുന്ന കൊമ്പുകളെ അധികം ഫലം കായ്ക്കാൻ ചെത്തി പിടിപ്പാക്കും, കായ്ക്കാത്തവയെ
നീക്കിക്കളയും. എന്തായി നീക്കിക്കളയുക എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ആ മുന്തിരിവള്ളിയിൽ നിന്ന് നീക്കിക്കളയുക എന്നാണോ? നമുക്ക് അടുത്ത ആറാം വാക്യം കൂടെ ചേർത്ത് ചിന്തിക്കാം. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ആവക ചേർത്ത് തീയിലിടുന്നു. അപ്പൊ അതാരെക്കുറിച്ചാണ് പറയുന്നത്? എന്നിൽ വസിക്കാത്തവനെ കുറിച്ച്. ഈ കൊമ്പുകൾ ആരിൽ വസിക്കുന്നവനാ? അവിടെ ആ എന്നിൽ വസിക്കാത്തവനെ എന്നുള്ള പ്രയോഗം ഒന്ന് ശ്രദ്ധിക്കുക. എന്നിൽ വസിക്കാത്തവനെ എന്ന് പറയുന്നിടത്ത് ഏകവചന പ്രയോഗമാണ്. ഏകവചനം എന്ന് മാത്രമല്ല, നമുക്കറിയാമത് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന നിലയിലാണ്. അവനെ, എന്നിൽ വസിക്കാത്തവനെ എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ആ വ്യക്തി ഒരു വ്യക്തിയായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നിൽ വസിക്കാത്ത അവനെ. അപ്പോൾ അവിടെ ഈ കൊമ്പ് ക്രിസ്തുവിൽ വസിച്ച അല്ലെ രക്ഷിക്കപ്പെട്ട ആളാണ്. എന്നാൽ അധിക ഫലം കായ്ക്കത്തക്ക വിധത്തിൽ ആ കൂട്ടായ്മയിൽ നിരന്തരമായി അഭേദ്യമായി തുടരുന്നില്ല. അങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ ആത്മീകമായി പിന്മാറ്റ അവസ്ഥയോ ആത്മീകമായി മുരടിച്ച അവസ്ഥയോ ഒക്കെ ആയിട്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ ആ കൊമ്പ് ആഗ്രഹിക്കുന്ന നിലയിൽ, മുന്തിരിവള്ളി പ്രതീക്ഷിക്കുന്ന നിലയിലുള്ള അല്ലെങ്കിൽ തോട്ടക്കാരൻ ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഫലം കായ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ പറയുന്നു എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകും. അപ്പൊ കൊമ്പ് പോലെ പുറത്തു കളയുക എന്ന് പറഞ്ഞിരിക്കുന്നത്, നീക്കിക്കളയുക എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാശയത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാ ഇവിടുത്തെ വിഷയം. അപ്പൊ അവിടെ ആറാം വാക്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട്. രണ്ടാം വാക്യത്തിൽ എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും. അപ്പൊ എന്നിലാ പക്ഷെ കായ്ക്കുന്നില്ല, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും. അപ്പൊ ആ കൊമ്പും ഇവിടെ തന്നെ ഉണ്ട്. കർത്താവ് പറയുന്നിടത്ത് ഇവിടെ തന്നെ ഉണ്ട്, മുന്തിരിവള്ളിയിൽ തന്നെ ഉണ്ട്. ആ ഭാഷാപ്രയോഗം തന്നെ ശ്രദ്ധിച്ച്, എന്നിൽ പക്ഷെ കായ്ക്കുന്നില്ല, കായ്ക്കുന്നില്ലെങ്കിലും ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിലും പ്രയോജനമില്ലെങ്കിലും ഇവിടെ തന്നെ ഉണ്ട്, എന്നിൽ തന്നെ ഉണ്ട്. എന്നിലുള്ള കൊമ്പ പക്ഷേ വേണ്ട പോലെ ഫലം കായ്ക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ കൊമ്പിനെ ആ കൂട്ടായ്മ ബന്ധത്തിൽ നിന്ന് അല്ലെങ്കിൽ രക്ഷയുടെ സന്തോഷ അനുഭവത്തിൽ നിന്ന് നീക്കിക്കളയുകയും നീക്കിക്കളയുന്നതിൻ്റെ ഫലമായി ഉണങ്ങി നിന്നിട്ട് അതിന് ഫലം പുറപ്പെടുവിക്കാതെ വരികയും ചെയ്യും. അപ്പോൾ ആ ഉണങ്ങിപ്പോകുന്നു, നീക്കിക്കളയുന്നു എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് അവിടെ ആറാമത്തെ വാക്യത്തിൽ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ അത് നമുക്ക് കൊരിന്തലേഖനത്തിലെ ഒരു വാക്യവുമായിട്ടൊന്ന് ചേർത്ത് ചിന്തിക്കുന്നത് നല്ലതാ. 1 കൊരിന്ത്യർ 11:30 എടുത്തവരുണ്ടെങ്കിൽ ഒന്ന് വായിച്ചേക്കുക. നാം സാധാരണ വായിക്കുന്നത് പരിചയമുള്ള ഒരു വേദഭാഗം തന്നെയാണ്. നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകും, അനേകർ നിദ്ര കൊള്ളുന്നു. അവിടെ ആ നിദ്ര കൊള്ളുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് കാര്യത്തെക്കുറിച്ചാ? മരണത്തെക്കുറിച്ചാ. കർത്തൃമേശയോട് ബന്ധപ്പെട്ടാണല്ലോ ആ വേദഭാഗം നമ്മൾ വായിക്കുന്നത്. അയോഗ്യമായി കർത്തൃമേശയിൽ പങ്കെടുക്കുന്നവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ശിക്ഷകളെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ അതിൻ്റെ അവസാനം നമ്മൾ വായിച്ചത് അനേകർ നിദ്ര കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ യോഗത്തിന് വന്നിരുന്ന് ഉറങ്ങിപ്പോകുന്ന കാര്യമല്ല അല്ലേ. പിന്നെ അവിടെ നിദ്ര കൊള്ളുക എന്ന് പറഞ്ഞിരിക്കുന്നത് മരണം സംഭവിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ അനേകർ അയോഗ്യമായി കർത്തൃമേശയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് നമ്മൾ ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ എന്നിൽ ഇരുന്നു കൊണ്ട് തന്നെ ഫലം കായ്ക്കാത്ത അവസ്ഥയിൽ തുടരുകയാണെങ്കിൽ അങ്ങനെയുള്ളതിനെ മാറ്റിക്കളയും, നീക്കിക്കളയും, പുറത്തു കളയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ നിന്ന് മാറ്റിക്കളയുമെന്നാ. അവർക്ക് മരണം എന്നൊരു ശിക്ഷ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചാ അവിടെ പറയുന്നത്. മരണത്തിലൂടെ ഇവിടെ നിന്ന് മാറ്റപ്പെടുന്ന കാര്യമാണ്. എന്നാൽ അടുത്തു പറയുന്നത് എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. അടുത്തതാണ് കൂടുതൽ സംശയം ജനിപ്പിക്കുന്നത്. ആവക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തു പോകും. അവിടെയാ പിന്നെ തീയിലിടുകയും വെന്തു പോവുകയും എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് തന്നെയാ? നരകത്തിലിടുന്ന കാര്യമല്ലേ അല്ലേ? ന്യായവിധിയെക്കുറിച്ചല്ലേ പറയുന്നത്?
ആണോ? അതാണ് ആ വേദഭാഗത്തോട് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഈ മുന്തിരിവള്ളിയിൽ വസിക്കുന്നു എന്ന് പറയുകയും ക്രിസ്തുവിൽ വിശ്വസിച്ചൊരു ദൈവപൈതലായി തീരുകയും ചെയ്തിട്ട് നിരന്തരമായി ആ കൊമ്പിൽ സോറി മുന്തിരിവള്ളിയിൽ വസിക്കുന്ന പ്രയോജനമില്ലാതെ ഫലം കായ്ക്കാതെ ഉണങ്ങിയ അനുഭവത്തിൽ തുടരുകയാണെങ്കിൽ അങ്ങനെയുള്ളവയെ ഇവിടെ നിന്ന് മാറ്റുക. അതൊരു വ്യക്തിയോട് ബന്ധപ്പെട്ട പറഞ്ഞിരിക്കുന്നത്. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട്, എന്നാൽ അടുത്ത് പറയുന്നിടത്ത് ശ്രദ്ധിച്ച്, ആ വക ചേർത്ത് തീയിലിടുന്നു. അപ്പൊ തീയിലിടുന്നത് ആ വ്യക്തിയെയാണോ അതോ വേറെന്തെങ്കിലുമാണോ? നീക്കിക്കളയുന്നതും ഉണങ്ങിപ്പോകുന്നതും അവനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തീയിലിടുന്നത് അവനെ എന്നാണോ അവയെ എന്നാണോ അവിടെ പറഞ്ഞിരിക്കുന്നത്? എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, അവനെ തീയിലിടുന്നു, അവൻ വെന്തുപോകും എന്നല്ലേ പറയേണ്ടത്? അല്ലേ? അതിന് മുകളിൽ പറഞ്ഞിരിക്കുന്നതിന്റെ തുടർച്ചയായിട്ടാണെങ്കിൽ അങ്ങനെയാ പറയേണ്ടത്. ഒന്നുകൂടെ ആ വാക്യം ഒന്ന് നിങ്ങൾ ബൈബിൾ ശ്രദ്ധിച്ചു. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. അങ്ങനെയാണ് അടുത്ത് പറയേണ്ടത് എന്താ? അവനെ തീയിലിടുന്നു, അവൻ വെന്തുപോകും എന്നല്ലേ പറയേണ്ടത്? പക്ഷെ അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? അവനെ നീക്കിക്കളയും, അവൻ ഉണങ്ങിപ്പോകുമെന്ന് പറഞ്ഞിട്ട് അടുത്തു പറയുന്നത് പിന്നെ ഒരാളെ കുറിച്ചല്ല, അല്ലെ ഒന്നിനെ കുറിച്ചല്ല, ആ വക ചേർത്ത് തീയിലിടും. അപ്പം ഒന്നിലധികമുണ്ട്. ആ വക ബഹുവചന പ്രയോഗമാ. അവയെ അല്ലെ, ആ വക എന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാൽ അവയെ അവയെ ചേർത്ത് തീയിലിടും, അത് വെന്തുപോകും. അപ്പൊ ഈ നീക്കിക്കളയുന്നത് ഒരുവനെ, എന്നാൽ തീയിലിടുന്നതും വെന്തുപോകുന്നതും പലതിനെ ചേർത്ത്, പലരെ ചേർത്തല്ല പലതിനെ ചേർത്ത്. അങ്ങനെയാണെങ്കിൽ ആ ഒരുവനിൽ നിന്ന് തീയിലിട്ട് ചുട്ടുകളയാൻ സാധ്യതയുള്ള പലത് എന്താ? വേറൊരു വാക്യം കൂടെ വായിക്കാം തിരുവഴുത്തിൽ നിന്ന്. കൊരിന്ത്യർക്കെഴുതിയ 1:3:15. അവിടെ ഇതിനുള്ള ഒരു വ്യക്തമായ മറുപടി നമുക്ക് ലഭിക്കും. 1 കൊരിന്ത്യർ 3:15. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. അപ്പോൾ ഒരുത്തൻ്റെ എന്താ തീയിലിടുന്നത്? എന്താ വെന്തുപോകാൻ സാധ്യതയുള്ളത്? അവനെ അല്ല തീയിലിടുന്നത്, അവനല്ല വെന്തുപോകുന്നത്. എന്തുകൊണ്ട്? അവൻ ഓൾറെഡി ആ കൊമ്പിലെ, സോറി, ആ മുന്തിരിവള്ളിയിലെ കൊമ്പ, അല്ലെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ട ദൈവപൈതല. പക്ഷേ അവൻ്റെ ജീവിതം ഫലകരമല്ലാതെ വന്നതുകൊണ്ട്, ക്രിസ്തുവുമായുള്ള നിരന്തര കൂട്ടായ്മയിൽ തുടരാൻ കഴിയാതെ വന്നതുകൊണ്ട് അവൻ്റെ പ്രവൃത്തികളെല്ലാം തീയിലിടും, അതെല്ലാം കൂടെ ചേർത്ത് ചുട്ടുകളയും. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് ശ്രദ്ധിച്ച്, അവൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അടുത്ത് അവന് ഛേദം വരും. ആർക്ക് ഛേദം വരും? അവന്. അവൻ്റെ എന്താ തീയിലിടുന്നത്? പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവന് ഛേദം വരും എന്ന് പറഞ്ഞാൽ എന്താ? ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഹി വിൽ സഫർ ലോസ് എന്ന, അവന് നഷ്ടം വരുമെന്നാ. അവൻ ദൈവപൈതലായി ഇരുന്നു കൊണ്ട് ചെയ്ത പ്രവൃത്തികളെല്ലാം പ്രയോജനമില്ലാത്തതാ, ഉണങ്ങിയ കമ്പിന് തുല്യമായ പ്രവൃത്തികളാ ചെയ്തത്. അതുകൊണ്ട് അവൻ ചെയ്ത പ്രവൃത്തികൾക്കൊന്നും ഒരു പ്രതിഫലവും കിട്ടാൻ പോകുന്നില്ല, അവന് നഷ്ടമേ വരാൻ പോകുന്നുള്ളൂ. അവ എന്താ തീയിലിടുന്നത്? അവനെയാണോ അവൻ്റെ പ്രവൃത്തികളെയാണോ? ഈ വാക്യം കൂടെ ചേർത്ത് ദൈവവചനം വ്യക്തമായ മറുപടി നമുക്ക് നൽകുകയല്ലേ? അവനെയാണ് നീക്കിക്കളയുന്നത്, അവനെയാണ് ഉണങ്ങിപ്പോകുന്നത്. പക്ഷേ തീയിലിടുന്നതും ചുട്ടുകളയുന്നതും വെന്തുപോകുന്നതും അവനല്ല, പിന്നെ അവൻ്റെ പ്രവൃത്തികളാ. യോഹന്നാന്റെ സുവിശേഷം 15 അത് പറഞ്ഞിട്ട് കൃത്യമായിട്ട് 1 കൊരിന്ത്യർ 3:15 അതിന് ഒത്തുവാക്യമായി ആ ഒരു വാക്യം കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് അധികം സംശയം കൂടാതെ ആ ഭാഗത്തെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെ പ്രവൃത്തി തീയിലിടുകയും പ്രവൃത്തി വെന്തുപോവുകയും ചെയ്താലും തനിക്കെന്ത് സംഭവിക്കും? 15 ഒന്നുകൂടെ വായിക്കാം. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും.
എന്നാൽ തീയിൽ കൂടി എന്ന പോലെ എത്രേ അവൻ താൻ രക്ഷിക്കപ്പെടും. എന്തേയുള്ളൂ തീയിലിടുന്നത്? നിത്യമായ നരകത്തിലേക്ക് തന്നെ തള്ളിവിടുന്നില്ല. എന്തുകൊണ്ട്? താൻ രക്ഷിക്കപ്പെട്ടതാ. ആ രക്ഷ നഷ്ടപ്പെടുന്നതല്ല. എന്നാൽ താൻ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ക്രിസ്തീയ കൂട്ടായ്മയിൽ തുടരാതെ സാക്ഷ്യം നഷ്ടപ്പെടുത്തി തോന്നിയതുപോലെ ജീവിക്കുകയാണെങ്കിൽ അവൻ ചെയ്ത പ്രവൃത്തികൾ മുഴുവൻ തീയിലിട്ട് ചുട്ടുകളയും. താനോ രക്ഷിക്കപ്പെടും. അവൻ രക്ഷ നഷ്ടപ്പെടുവോ ഇല്ലയോ? പതിനഞ്ചാം അധ്യായത്തിന്റെ ഭാഷയിൽ രക്ഷ നഷ്ടപ്പെടുമെന്നാണോ ഇല്ലെന്നാണോ? രക്ഷ നഷ്ടപ്പെടുന്നില്ല, പക്ഷേ രക്ഷിക്കപ്പെട്ട വ്യക്തി ചെയ്ത പ്രവൃത്തികൾ അവന് പ്രതിഫലം തരുന്നതിന് കാരണമായവയല്ല. അവന് നഷ്ടം വരും. നമുക്കറിയാമല്ലോ, നാം ചെയ്തതിന് തക്കവണ്ണം ദൈവസന്നിധിയിൽ ചെന്ന് പ്രാപിക്കാൻ പോകുകയാ. അവിടെ ചില പ്രതിഫലങ്ങളെക്കുറിച്ചും കിരീടങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിൽ വസിക്കേണ്ടതുപോലെ വസിക്കാതെ ജീവിച്ച കൊമ്പാണെങ്കിൽ അവിടെ ചെന്ന് ചിലപ്പോൾ പ്രതിഫലമില്ലാതെ വരുമ്പോൾ, പത്രോസിന്റെ ലേഖനത്തിലെ ഒരു പ്രയോഗം അനുസരിച്ച് ഞാൻ പറയട്ടെ, ചിലപ്പോൾ ലജ്ജിക്കേണ്ടി വരും. ബാക്കിയുള്ളവരൊക്കെ പ്രതിഫലങ്ങളുമായിട്ട് നിൽക്കുമ്പോൾ നമുക്കൊന്നുമില്ല, നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്, പക്ഷേ അതെല്ലാം കേവലം ഉണങ്ങിയ കമ്പിന് തുല്യമായി നിന്നുകൊണ്ട് ചെയ്ത പ്രവൃത്തികളാ. അതുകൊണ്ട് ആ പ്രവൃത്തികളെല്ലാം വെന്തുപോകയാ, തീയിലിട്ട് ചുട്ടുകളയുക. നാം രക്ഷിക്കപ്പെട്ടു, പക്ഷെ ചെയ്തതെല്ലാം പ്രയോജനരഹിതമായി, നമുക്ക് നഷ്ടമാ സംഭവിക്കുന്നത്. അതാണ് പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നത്. അപ്പം പതിനഞ്ചാം അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുവൻ ക്രിസ്തുവിൽ വസിച്ച് ഫലം കായ്ക്കാതിരുന്നാൽ അവൻ്റെ രക്ഷ നഷ്ടപ്പെടുമെന്ന് പറയുവാൻ സാധ്യമല്ല. അതാണ് യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലെ വാക്കുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി മറ്റൊരു വേദഭാഗം, അതല്പം കൂടെ പ്രത്യേകം നമ്മൊന്ന് മനസ്സിലാക്കേണ്ട വേദഭാഗമാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകെകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിങ്ങിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു, ചുട്ടുകളകയത്രേ അതിൻ്റെ അവസാനം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്ന് നാം ചിന്തിച്ച പഠിച്ച വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ഞാൻ അതിൻ്റെ അവസാനത്തെ ഭാഗത്തെ ഒന്ന് പറയട്ടെ. ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: മുള്ളിങ്ങെരിങ്കിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു, ചുട്ടുകളകയത്രേ അതിൻ്റെ അവസാനം. അത് വ്യക്തിയെക്കുറിച്ചാണോ പ്രവൃത്തികളെക്കുറിച്ചാണോ? ആ ഭാഗത്ത് തന്നെ നമ്മൾ വായിച്ചാലറിയാം, ചുട്ടുകളകയത്രേ അവൻ്റെ അവസാനമെന്നല്ല, പിന്നെ ചുട്ടുകളകയത്രേ അതിൻ്റെ അവസാനം. ഏതിൻ്റെ? മുള്ളൻ ഞെരിങ്ങിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതാ, അത് ശാപത്തിനൊത്തതാ. അത് അതിൻ്റെ കാര്യമാണ് അടുത്ത് പറയുന്നത്, ചുട്ടുകളകയത്രേ അതിൻ്റെ അവസാനം. അപ്പൊ മുള്ളും ഞെരിങ്ങിലും മുളപ്പിച്ചാൽ ആ ഫലം, മുള്ളും ഞെരിങ്ങിലുമാകുന്ന ഫലം അത് കൊള്ളരുതാത്തതാ, അത് ശാപത്തിനൊത്തതാ, ചുട്ടുകളകയത്രേ അതിൻ്റെ അവസാനം. അപ്പൊ ഇവിടെയും ഈ 6-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തും പറയുന്നത് ചുട്ടുകളയുക എന്ന് പറയുന്നതും അല്ലെങ്കിൽ ശാപത്തിനടുത്തതാണെന്ന് പറയുന്നതും എന്തിനെ കുറിച്ചാ? പ്രവൃത്തിയെക്കുറിച്ചാ. അപ്പൊ പ്രവൃത്തികളാ, വ്യക്തിയെക്കുറിച്ചല്ല. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ വ്യക്തമാക്കിയതുകൊണ്ട് ഇനിയും വിശദമാക്കുന്നില്ല. എന്നാൽ ഈ വേദഭാഗത്തെ വിഷയത്തിലേക്ക് വരട്ടെ. 4-ാമത്തെ വാക്യം, ഇവിടെ ഒരു 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 5 കൂട്ടം കാര്യങ്ങൾ, ആ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങളാണ് നമുക്ക് സംശയം തോന്നിപ്പിക്കാൻ സാധ്യതയുള്ളത്. ഒന്ന്, ഓരോന്നും നമുക്ക് നോക്കാം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട്, ഒന്ന്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചവരാ. 2, സ്വർഗീയദാനം ആസ്വദിക്കുകയും, ഇപ്പൊ സ്വർഗീയദാനം ആസ്വദിച്ചവരാ. 3, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും. 4, ദൈവത്തിൻ്റെ നല്ല വചനം ആസ്വദിച്ചവർ. 5,
വരുവാനുള്ള ലോകത്തിന്റെ ശക്തി ആസ്വദിച്ചവർ. അഞ്ച് യോഗ്യതകൾ ഇവിടെ പറയുന്ന ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഈ യോഗ്യതകൾ പ്രകാരം അവർ രക്ഷിക്കപ്പെട്ടവരാണോ രക്ഷിക്കപ്പെടാത്തവരാണോ? ഈ യോഗ്യതകൾ വെച്ച് നോക്കിയാൽ രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറയാം. ഞാനത് ഒന്നുകൂടെ ഒന്ന് പറയാൻ ശ്രദ്ധിച്ചു. ഒരിക്കൽ പ്രകാശനം ലഭിച്ചവരാ, സ്വർഗീയദാനം ആസ്വദിച്ചവരാ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാ, ദൈവത്തിൻ്റെ നല്ല വചനം ആസ്വദിച്ചവരാ, വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി ആസ്വദിച്ചവരാ. അവർ പിന്മാറിപ്പോയാൽ അല്ലേ? അപ്പം നമ്മളിപ്പം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇത്രയും യോഗ്യതകളുള്ളവർ തീർച്ചയായിട്ടും രക്ഷിക്കപ്പെട്ടവരായിരിക്കാം. അവർ പിന്മാറിപ്പോയാൽ, പിന്മാറിപ്പോയാലത്തെ അവസ്ഥ എന്താണ്? തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകുന്നുണ്ട്. അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അപ്പൊ അവർ പിന്മാറിപ്പോയാൽ പിന്നെ തിരിച്ചു മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയത്തില്ലെന്നല്ലേ പറയുന്നത്? അപ്പൊ ഇവർ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ഇവർ പിന്മാറിപ്പോയാൽ പിന്നെ രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ടോ? ആ വാക്യപ്രകാരം ഉണ്ടോ? ഇല്ലെന്നല്ലേ. പിന്നെ അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ളവരല്ല. അപ്പോൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവർ പിന്മാറിപ്പോയാൽ പിന്നെ ഒരിക്കലും അവർക്ക് രക്ഷയിലേക്ക് മടങ്ങി വരാനുള്ള അവസരം ഇല്ല എന്ന് പറയേണ്ടി വരും ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ശരിയല്ലേ? ഞാൻ ഇനി പറയുന്നത് നിങ്ങൾ ദൈവവചനത്തിൽ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത് പോലെ ഒന്ന് മനസ്സിലാക്കുക. ഈ പറയപ്പെടുന്ന യോഗ്യതകളെല്ലാം പറഞ്ഞിട്ട് പറയുക, ഇവർ പിന്മാറിപ്പോയാൽ മടങ്ങി മാനസാന്തരത്തിലേക്ക് ഇവരെ കൊണ്ടുവരുവാൻ കഴിവുള്ളതല്ല. അപ്പൊ ഇവർ പിന്മാറിപ്പോയാൽ പിന്നെ തിരിച്ച് മാനസാന്തരപ്പെടുത്താനോ രക്ഷയിലേക്ക് തിരികെ കൊണ്ടുവരാനോ കഴിയത്തേയില്ലെന്നാ പറയുന്നേ. അപ്പൊ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവർ പിന്മാറിപ്പോയാൽ പിന്നെ രക്ഷ എന്നേക്കുമായി നഷ്ടപ്പെടുക എന്ന് പറയേണ്ടി വരും അല്ലേ? ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറയേണ്ടി വരും. ഞാൻ ഈ വേദഭാഗത്തെ പറയട്ടെ. ഈ വേദഭാഗത്തെക്കുറിച്ച് രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചാണ് പറയുന്നതെന്നും രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ചാണ് പറയുന്നതെന്നും രണ്ടഭിപ്രായമുണ്ട്. ഈ രണ്ടഭിപ്രായത്തിനും മതിയായ ചില ന്യായങ്ങൾ ദൈവദാസന്മാർ പറയും. ഞാനതിൽ രണ്ടു വശങ്ങളിലേക്കും പോകുന്നില്ല. ഈ വേദഭാഗത്തോടെ എൻ്റെ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയതും ഞാൻ വിശ്വസിക്കുന്നതുമായ കാര്യമാണ് ഞാൻ തുടർന്ന് തെളിയിക്കാൻ പോകുന്നത്. ഞാൻ ഇവിടുന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രക്ഷിക്കപ്പെട്ടവരെ കുറിച്ച് അല്ല, രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ചാണ്. രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചാണെങ്കിൽ ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുക, അവർ പിന്മാറിപ്പോയാൽ പിന്നെ അവരെ മടക്കിക്കൊണ്ടുവരാൻ ഒരു വഴിയും ഇല്ല എന്ന് സമ്മതിക്കേണ്ടി വരും. അതൊന്ന്. ഇനി തന്നെയല്ല, ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ ഇവരെ എവിടേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിവില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറെ യോഗ്യതകൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അപ്പൊ അവരെവിടുന്നാ വീണ് പോയത്? ഇത്രയും യോഗ്യതകൾ പറഞ്ഞിട്ട് ഇവർ പിന്മാറിപ്പോയാൽ ഇവരെ വീണ്ടും രക്ഷയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിവില്ല എന്നല്ല പറയുന്നത്. പിന്നെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുന്നത് ഇവർ പിന്മാറിപ്പോയാൽ ഇവരെ വീണ്ടും മാനസാന്തരത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട്? ഇവരെവിടം വരെ എത്തിയിട്ടുള്ളായിരുന്നു, എവിടുന്നാ ഇപ്പം പിന്മാറിപ്പോയത്? മാനസാന്തരത്തിൽ നിന്ന് പിന്മാറിപ്പോയവരാ. അതുകൊണ്ട് ഇനിയും അവിടോട്ട് കൊണ്ടുവരാൻ അല്പം ബുദ്ധിമുട്ടാണ്. അതാ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട യോഗ്യതകളുള്ളവര് രക്ഷിക്കപ്പെട്ടവരല്ല, പിന്നെ മാനസാന്തരപ്പെട്ടവരാ. പിന്നെ എന്താ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ പുറകെ ചൂണ്ടിക്കാണിക്കാൻ പോകയാ. അപ്പൊ ആദ്യം ഇത്രയും മനസ്സിലാക്കുക, ഇവര് മാനസാന്തരപ്പെട്ടവരാണ് പക്ഷേ രക്ഷിക്കപ്പെട്ടവരല്ല. ആ മാനസാന്തര അനുഭവത്തിൽ നിന്ന് അവര് പിന്മാറിപ്പോയി. ഈ പിന്മാറിപ്പോയിടത്തുനിന്ന് അവരെ വീണ്ടും മടക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ആ മാനസാന്തര അനുഭവം ഈ കാര്യങ്ങളൊക്കെ അവരെ ബോധ്യപ്പെടുത്തിയതാ. വീണ്ടും അവരെ ഇതെല്ലാം അറിഞ്ഞിട്ടും ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും അവർ പിന്മാറിപ്പോയെങ്കിൽ അവരെ ഇനി മാനസാന്തരപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അതാ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ആ പറയപ്പെടുന്ന യോഗ്യതകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട്. അപ്പൊ ഇവര് ഒരിക്കൽ പ്രകാശനം ലഭിച്ചവരാ. ശരിയാ, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നത് എന്തിനു വേണ്ടിയാണ്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്,
ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. അപ്പൊ യേശുക്രിസ്തു ലോകത്തിൽ വന്നത് എല്ലാവർക്കും പ്രകാശനം കൊടുക്കാനാണ്. പക്ഷേ എല്ലാവർക്കും ആ പ്രകാശനം കൊണ്ട് പ്രയോജനം കിട്ടിയോ? ഇല്ല. അതുപോലെ തന്നെ ഇവർക്കും ഈ പ്രകാശനം കിട്ടി, പക്ഷെ അതുകൊണ്ട് ഇവർക്ക് പ്രയോജനമുണ്ടായില്ല. യേശുക്രിസ്തു ലോകത്തിൽ വന്നത് എല്ലാവർക്കും ഈ പ്രകാശനം കൊടുക്കാനാ, എല്ലാവരെയും പ്രകാശിപ്പിക്കാനാ. എല്ലാവരെയും പ്രകാശിപ്പിക്കത്തക്ക നിലയിൽ യേശുക്രിസ്തു ആര് തന്നെയായിരുന്നു? സത്യവെളിച്ചമായിരുന്നു. പക്ഷേ എല്ലാവരെയും പ്രകാശിപ്പിച്ചെങ്കിലും ആ പ്രകാശത്തിന്റെ ഭാഗമായി തീരുവാൻ എല്ലാവർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇവർക്കും ദേ വേർ എൻലൈറ്റൻഡ്, അവർക്ക് പ്രകാശനം കിട്ടിയിരുന്നു, പക്ഷേ അവർ ആ പ്രകാശത്തിലേക്ക് വന്നു എന്നവിടെ പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പ്രകാശനം ലഭിച്ചു, പക്ഷേ ആ പ്രകാശത്തിലേക്ക് അവർ പ്രവേശിച്ചതായിട്ട് അവിടെ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തേത്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് പിന്നെ സ്വർഗീയ ദാനം ആസ്വദിച്ചവരാ. എന്താ ഈ സ്വർഗീയ ദാനം? ഇവിടെ സ്വർഗീയ ദാനം എന്ന് പറഞ്ഞിരിക്കുന്ന എന്തിനെ കുറിച്ചാണ്? കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 9:15 ഒന്ന് വായിക്കാമോ? 2 Cor 9:15. സ്വർഗത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച ദാനമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം എടുത്തവരൊന്ന് വായിച്ചു. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. എന്താ അവിടെ പറയുന്നത്? പറഞ്ഞു തീരാത്ത ദാനം. നമ്മുടെ രക്ഷയോട് ബന്ധപ്പെട്ട നമുക്ക് തന്ന ഏറ്റവും വലിയ ദാനം എന്താ? രക്ഷ, അല്ലെങ്കിൽ ക്രിസ്തു അല്ലേ? ക്രിസ്തുവിനെ നമുക്ക് തന്നു എന്നുള്ളതാ പറഞ്ഞു തീരാത്ത ദാനം. അപ്പൊ ഈ സ്വർഗീയ ദാനം ഇവരെന്ത് ചെയ്തവരാ? ആസ്വദിച്ചവരാ. ഞാൻ പറയട്ടെ, അവരാസ്വദിച്ചതേ ഉള്ളൂ, കഴിച്ചില്ല. രക്ഷ വേണമെങ്കിൽ എന്തു വേണം? കഴിക്കണം. ഇവിടെ എഴുതിയിരിക്കുന്നത് ദേ ടേസ്റ്റഡ് ദ ഹെവൻലി ഗിഫ്റ്റ്. സ്വർഗീയ ദാനം അവര് ആസ്വദിച്ചു എന്ന് വെച്ചാൽ രുചിച്ചു നോക്കി, നല്ലതാണെന്ന് കണ്ടു, പക്ഷെ ഇറക്കിയില്ല. ഇറക്കിയാലേ രക്ഷയാകുന്നുള്ളൂ. അതിനും ഒരു വാക്യം ഞാൻ കാണിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6:54-62 വാക്യങ്ങളാണ്. നമുക്ക് എല്ലാം വായിക്കണമെന്നില്ല, അതിന് ആവശ്യമായ ഭാഗം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6:54 വാക്യങ്ങൾ. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ആർക്കാ നിത്യജീവൻ? എന്റെ മാംസം ടേസ്റ്റ് ചെയ്യുന്നവനാണോ തിന്നുന്നവനാണോ? അവിടെ വാക്യം കൃത്യമായിട്ട് പറയുക, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. താഴോട്ടുള്ള വാക്യങ്ങൾ അതിന്റെ വിശദീകരണമാണ്. 54-ാമത്തെ വാക്യത്തിൽ നമുക്ക് വേണ്ട ആശയമുണ്ട്. സ്വർഗീയ ദാനം യേശുക്രിസ്തുവിനെ, ഈ എബ്രായ ലേഖനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ആളുകൾ ക്രിസ്തുവിനെ ഭക്ഷിച്ചോ ടേസ്റ്റ് ചെയ്തോ? ടേസ്റ്റ് ചെയ്തതേ ഉള്ളൂ. നിത്യജീവൻ വേണമെങ്കിൽ യേശുക്രിസ്തു തന്നെ പറഞ്ഞത് എന്താ? എന്നെ ഭക്ഷിക്കണം, അല്ലെങ്കിൽ എന്റെ മാംസം തിന്നണം, അവർക്കാ നിത്യജീവൻ. ഇവിടെ തിന്നുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 6:54 വാക്യത്തിലാണല്ലോ എന്റെ മാംസം തിന്നുക അവർക്കാ നിത്യജീവൻ എന്ന് പറയുന്നത്. അവിടെ നിത്യജീവൻ കിട്ടാൻ എന്റെ മാംസം തിന്നുക എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം തൊട്ടു മുൻപിൽ കർത്താവ് തന്നെ വ്യക്തമാക്കി. യോഹന്നാൻ 3:16, തന്നിൽ വിശ്വസിക്കുന്നവർക്കാണ് നിത്യജീവൻ. അപ്പം വിശ്വസിക്കുന്നതിനെ ഇവിടെ ടേസ്റ്റ് ചെയ്യാന്നാണോ തിന്നുക എന്നാണോ വിശേഷിപ്പിച്ചിരിക്കുന്നത്? തിന്നുക എന്നാ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ മാംസം തിന്നുക എന്ന് പറഞ്ഞാൽ അതാണ് എന്നിൽ വിശ്വസിക്കുക എന്നുള്ളതിന്റെ ആശയം. അങ്ങനെയാണെങ്കിൽ എബ്രായ ലേഖനത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ വിശ്വസിച്ചവരാണോ അതോ കേവലം ടേസ്റ്റ് ചെയ്തവരാണോ? കേവലം ടേസ്റ്റ് ചെയ്തവരാ. അങ്ങനെ തന്നെയല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്? ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം, they tasted the heavenly gift, they did not eat the heavenly gift. സ്വർഗീയദാനം അവർ ഭക്ഷിച്ചില്ല, അർത്ഥാൽ അവർ വിശ്വസിച്ച് സ്വീകരിച്ചില്ല, പിന്നെ ടേസ്റ്റ് ചെയ്ത് നല്ലതാണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് എന്താ പ്രയോജനം? ഒരു സാധനം ടേസ്റ്റ് ചെയ്ത് നല്ലതാണെന്ന് മനസ്സിലാക്കി നമുക്ക് പ്രയോജനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ഇറക്കണം, അത് ഭക്ഷിക്കണം. അപ്പൊ ഈ എബ്രായ ലേഖനത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരാണോ അതോ
യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ കൊള്ളാം, വിശ്വസിച്ച പ്രയോജനമുണ്ട് എന്ന് മനസ്സിലാക്കി ടേസ്റ്റ് ചെയ്ത് പോയവരാണോ? അവിടുത്തെ ഭാഷാപ്രയോഗത്തിലൂടെ തന്നെ നിങ്ങളത് മനസ്സിലാക്കണം കേട്ടോ. പെട്ടെന്ന് നമുക്ക് തോന്നും സ്വർഗീയദാനം ആസ്വദിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവർ രക്ഷിക്കപ്പെട്ടവരാണെന്നോ. ഇല്ല, ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ ഈ സ്വർഗീയദാനം ആസ്വദിച്ചു, ടേസ്റ്റ് ചെയ്തു, നല്ലതാണെന്ന് കമൻറ്റും പറഞ്ഞു. പക്ഷേ അവരെന്ത് ചെയ്തില്ല? ഇറക്കിയില്ല, വിശ്വസിച്ചില്ല. എൻ്റെ മാംസം തിന്നുന്നവനാ വിശ്വസിക്കുന്നവനാ നിത്യജീവനുള്ളത് എന്ന് കർത്താവ് തന്നെ പറഞ്ഞ വാക്കുകൾ തിരുവഴുത്തിൽ കിടക്കുകയാണ്. പിന്നെ മൂന്നാമത്തേത്, അതാണ് കുറച്ചുകൂടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും അടുത്ത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും. അപ്പൊ ഇവരെന്ത് ചെയ്തു വരുമാ? ഇവര് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാ. നമ്മുടെ മലയാള പരിഭാഷയിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്, പക്ഷേ ഇംഗ്ലീഷിലൊക്കെ വായിച്ചാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നുള്ള ആശയമല്ല. ദേ വെയർ മെയ്ഡ് പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന. ദേ വെയർ മെയ്ഡ് പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാ പ്രവർത്തനത്തിൽ അവർക്കൊരു പങ്ക് ലഭിച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവരിൽ നടന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല. ഇനി ഉള്ളിൽ വന്നിട്ടില്ലെന്നുള്ളതിനും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന, നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് നോക്കും. അവിടെ കൊണ്ടും ക്ലിയർ ആയില്ലെങ്കിൽ സാധാരണ അല്പം കൂടെ ഗഹനമായിട്ട് പഠിക്കുന്നവർ ചെയ്യുന്നത് ഈ പുതിയ നിയമം എഴുതിയ മൂലഭാഷയിൽ ആ വാക്കെന്താണ്, അവിടുത്തെ ആശയം എന്താണ് എന്നൊന്ന് പരിശോധിച്ചു നോക്കും. നമ്മൾ ഗലാത്തി ലേഖനം 3:14 വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത് എങ്ങനെ എപ്പോൾ എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതിന് തന്നെ. ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത് എപ്പോഴാ? വിശ്വസിക്കുമ്പോൾ, യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നു. ഗലാത്തി ലേഖനം 3:14 വാക്യത്തിൽ അവിടെ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്ത് മൂലഭാഷയായ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ലെംബാനു എന്നൊരു വാക്കാണ്. ലെംബാനു, റിസീവ്, പ്രാപിക്കുക എന്ന ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയും വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു എന്ന് പറയാൻ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് തന്നെയാണ് ഉപയോഗിക്കേണ്ടിയിരുന്നത്, പരിശുദ്ധാത്മാവിനെ കിട്ടിയ കാര്യമായിരുന്നെങ്കിൽ. പക്ഷെ ഇവിടെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മെറ്റാവൗസ് എന്നൊരു വാക്കാണ്. ലെംബാനോ എന്ന വാക്കല്ല, മെറ്റാവൗസ്. ആ വാക്കിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ കിട്ടി എന്നല്ല, റിസീവ്ഡ് എന്നുള്ള അർത്ഥമല്ല, പിന്നെ പരിശുദ്ധാത്മ പ്രവർത്തനത്തിൻ്റെ ഒരു പങ്ക് തനിക്ക് ലഭിച്ചിട്ടുണ്ട്. ദേ വെർ മെയ്ഡ് പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ശരിയല്ലേ? രക്ഷിക്കപ്പെടാത്ത എത്രയോ ആളുകളോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മ പ്രവർത്തനം നടന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ജോലി എന്താ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ഒരു വ്യക്തിയോട് ബന്ധപ്പെട്ട് തൻ്റെ പ്രവർത്തനം തുടങ്ങുകയാണ്. എവിടെ? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ശുശ്രൂഷ. അത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ചെയ്യുന്നതാണോ? അല്ല. ഒരു വ്യക്തി പാപിയായിരിക്കുമ്പം തന്നെ ആ പാപിയായ വ്യക്തിയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തിക്കൊണ്ടിരിക്കും. ആ വ്യക്തി അത് അംഗീകരിച്ചാൽ, അതിൻ പ്രകാരം ഈ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ പരിശുദ്ധാത്മാവ് അവൻ്റെ ഉള്ളിൽ വരും. ഇല്ലെങ്കിലോ? ഈ വ്യക്തിയോട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടന്നോ? നടന്നു. പുറത്തു നിന്ന് പ്രവർത്തനം നടന്നു, കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചു, പക്ഷേ സമർപ്പിച്ചു കൊടുത്തില്ല, ഒരു തീരുമാനത്തിലേക്ക് എത്തിയില്ല, ഹൃദയത്തിലോട്ട് സ്വീകരിച്ചില്ല, രക്ഷിക്കപ്പെട്ടില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഉള്ളിലും വന്നിട്ടില്ല. പറയട്ടെ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കഥ മെറ്റാവൗസ്. പരിശുദ്ധാത്മ പ്രവർത്തനം ഇവരോട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്, എന്നിട്ടും അവർ പരിശുദ്ധാത്മാവിനെ വിശ്വാസത്താൽ സ്വീകരിച്ചവരല്ല. അപ്പൊ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും എന്നുള്ളത് നമ്മുടെ മലയാള ഭാഷയിൽ വന്ന ഒരു ഭാഷാ പ്രയോഗം. എന്നാൽ അതിൻ്റെ ശരിയായ പ്രയോഗം ദേ വെർ മെയ്ഡ് പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ്. മെറ്റാവൗസ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ വിശ്വാസത്താൽ ഉള്ളിൽ പ്രാപിക്കുവാൻ ഉപയോഗിക്കുന്ന ലെംബാനോ എന്ന വാക്ക് അല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തികളെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ തന്നെ മനസ്സിലാക്കാം, അവർ പരിശുദ്ധാത്മ പ്രവർത്തനമൊക്കെ നടന്നതാ, പക്ഷേ അവർ വിശ്വസിച്ച് സ്വീകരിച്ചില്ല.
അവർക്ക് പ്രകാശനം കിട്ടിയതാ, പക്ഷേ അവരത് നിരസിച്ചു. രണ്ട്, അവർ സ്വർഗീയദാനം ടേസ്റ്റ് ചെയ്തവരാ, പക്ഷേ അവരത് ഇറക്കിയില്ല, ഉള്ളിൽ സ്വീകരിച്ചില്ല. ഇങ്ങനെ എത്രയോ പേര് ഇന്നും ഉണ്ട് അല്ലേ. ചിലരോടൊക്കെ സുവിശേഷം പറയുമ്പം അവർ പറയും ഇതെല്ലാം ശരിയാണ്, ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ എത്ര നാളായിട്ട് ഇത് കേൾക്കുന്നതാ എന്ന ഒരു തീരുമാനത്തിലെത്താമോ? അത് വരുമ്പം അവർ ആ കാര്യത്തിൽ അവർക്കത് പറ്റുന്നില്ല. എന്താ, പ്രകാശനം കിട്ടാങ്കിട്ടാണോ? ഈ സത്യം അവർക്ക് അറിയാങ്കിട്ടാണോ? പ്രകാശനം കിട്ടി, സ്വർഗീയദാനം ആസ്വദിക്കാങ്കിട്ടാണോ? അതുമല്ല. പരിശുദ്ധാത്മ പ്രവർത്തനം നടക്കാങ്കിട്ടാണോ? അതുമല്ല. പക്ഷേ ആ പരിശുദ്ധാത്മ പ്രവർത്തനത്തിന്, ആ ക്രിസ്തുവിന് അവർ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് എബ്രായ വിശ്വാസികൾക്ക് ഇതെഴുതിയിരിക്കുന്നത്, എബ്രായ വിശ്വാസികൾക്കാണ് പിന്നെ ഇവിടെ രക്ഷിക്കപ്പെടാത്തവരാണോ? അത് വേറൊരു സംശയം അല്ലേ. എബ്രായ വിശ്വാസികൾക്കല്ല എഴുതിയിരിക്കുന്നത്. ഞാൻ അതും ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, അഞ്ചാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിച്ചാൽ, 11-ാമത്തെ വാക്യം, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട് എങ്കിലും ആര് കേൾപ്പാൻ? നിങ്ങൾ കേൾപ്പാൻ. ആ വാക്ക് ശ്രദ്ധിക്കണം. വീണ്ടും 6-ാം അധ്യായത്തിൻ്റെ തന്നെ 3-ാം വാക്യം, ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. 9-ാം വാക്യം, എന്നാൽ പ്രിയമുള്ളവരെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്കുതകുന്നതും വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കണേ, നിങ്ങൾ, ഞങ്ങൾ, നാം, ഇങ്ങനെ പല വാക്കുകളിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങളെന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? പൗലോസ് ഇത് ആർക്കെഴുതുന്നോ അവരെക്കുറിച്ച്. ആർക്കെഴുതുന്നേ? എബ്രായ പശ്ചാത്തലത്തിൽ നിന്ന് മുമ്പോട്ട് വന്ന, യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് മുൻപോട്ട് വന്ന വിശ്വാസികൾക്ക്, എബ്രായ വിശ്വാസികൾക്ക്. നിങ്ങൾ, നാം എന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിരിക്കുന്നത് ആരൊക്കെയാണ്? നിങ്ങളും ഞാനും കൂടെ അല്ലേ, എഴുതുന്ന പൗലോസും കൂടെ. നാം, ഞങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഇതെഴുതുന്ന പൗലോസ് ഉൾപ്പെടെയുള്ള തൻ്റെ കൂട്ട് സഹോദരന്മാരെ. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക്, ഇപ്പം നമ്മൾ വായിച്ച വേദഭാഗം ഒന്ന് ശ്രദ്ധിക്കണേ. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്ത, അടുത്തൊന്ന് പറയാമോ, ചെയ്ത, നിങ്ങളൊന്ന് നോക്കിയിട്ട് പറ. അപ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകും. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്ത, ചെയ്ത അവർ അല്ലേ. അതൊന്നിച്ച് മലയാളത്തിൽ എഴുതിയപ്പം ചെയ്ത അവർ എന്നുള്ളത് ചെയ്തവർ. അപ്പം ഞങ്ങളും നിങ്ങളും നാമും അല്ല, പിന്നെ ആരെക്കുറിച്ചായി പറയുന്നത്? ഇവിടെ പറയുന്ന ഭാഷാപ്രയോഗം ശ്രദ്ധിച്ചേ, ഞങ്ങൾക്ക് വളരെ പറവാനുണ്ടെങ്കിലും നിങ്ങൾ, പിന്നെ നാം, ഞങ്ങൾ എന്നൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് പറയുക, ഇങ്ങനെ കുറേ യോഗ്യതയുള്ള നിങ്ങളെന്നല്ലേ പറയേണ്ടിയേ? അങ്ങനെ പറഞ്ഞു വന്നതനുസരിച്ചാണ് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളെന്നല്ലേ പറയേണ്ടിയേ? അല്ല, പിന്നെ ആരെക്കുറിച്ചാണ് പറയുന്നത്? നിങ്ങളോടാ പറയുന്നത്, ഞങ്ങളുമുണ്ട് നമ്മളുമുണ്ട്, പക്ഷേ ഇത്രയും യോഗ്യതകളുള്ള ഇവർ അല്ലെ അവർ. അപ്പം ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? അപ്പം ഞാനിപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മളെന്നും നിങ്ങളെന്നും ഒക്കെ പറഞ്ഞു വെച്ച് അവരെന്നും പറഞ്ഞ് പറയുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കുറിച്ചാണോ? ഇപ്പം ഇതിനകത്തില്ലാത്ത പുറത്ത് നിൽക്കുന്ന വേറെ ചില ആളുകളെ കുറിച്ചാ. അതുപോലല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇത്രയും യോഗ്യതകളുള്ള അവർ. അപ്പൊ അവർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കൂട്ടം ആളുകളും ഇപ്പോൾ ഈ എബ്രായ വിശ്വാസികളുടെ ഇടയിൽ ഉണ്ട്. അതിനൊരു തെളിവ് പഴയ നിയമത്തിലുമുണ്ട്. ഇസ്രായേൽ മക്കളും മിസ്രയീമിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോന്നപ്പം മുഴുവൻ യഹോവയിൽ വിശ്വസിച്ച് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന യഹൂദന്മാർ മാത്രമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആരോടുണ്ടായിരുന്നു? സമ്മിശ്ര ജാതി അല്ലേ. ആ സമ്മിശ്ര ജാതി കൂടെ പോകുന്നതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, അത് പുറപ്പാട് പുസ്തകത്തിലുണ്ട്, സംഖ്യാപുസ്തകത്തിലുണ്ട്. അപ്പൊ ഈ യഹൂദന്മാർ ഇങ്ങോട്ട് പോന്നപ്പോൾ, ആ ഇവരുടെ ദൈവം ജീവനുള്ള ദൈവമാ, ഇത്രയും അത്ഭുതകരമായിട്ട് ഇവരെ നടത്തുന്ന ദൈവമാണെങ്കിൽ ഇവരുടെ നമുക്കും അങ്ങ് പോയേക്കാം എന്ന് കരുതി ഇവരുടെ കൂടെ കൂടിയ. എന്നാൽ ഈ ദൈവത്തിൽ വിശ്വാസമർപ്പിക്കാതെ
ഇതൊക്കെ നല്ലതാണെന്ന് മനസ്സിലാക്കി ഇവരുടെ കൂടെ കൂടിയ ഒരു സമ്മിശ്ര ജാതി. അത് പഴയ നിയമത്തിൽ ഉണ്ടെങ്കിൽ ഇന്നും ഈ കാലത്ത് ഏതാ ഈ എബ്രായ വിശ്വാസികളോട് ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ, ഈ വിശ്വാസികളുടെ ഇടയിലും ഇങ്ങനൊരു സമ്മിശ്ര ജാതി ഇപ്പോൾ ഉണ്ട്. കൂട്ടത്തിൽ വന്ന് ഇതെല്ലാം നല്ലതാ, ഇവരുടെ കൂടിയ പ്രയോജനമുണ്ട്, ഈ ക്രിസ്തു രക്ഷിക്കുകയും ചെയ്യും എന്നറിയാം, പക്ഷേ വിശ്വസിച്ചുള്ളിൽ സ്വീകരിക്കാതെ ഇവരുടെ കൂടെ കൂടിയിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരെ ഉദ്ദേശിച്ച് പൗലോസ് ഇപ്പം പറയുക. ആ പൗലോസ് എന്ന് പറയുമ്പോൾ വേറൊരു സംശയം തോന്നുന്നത്, എബ്രായ ലേഖനം പൗലോസ് ആണോ എഴുതിയെന്നല്ലേ? അതുമാണെന്ന എൻ്റെ പൂർണ്ണ ബോധ്യം. അതുകൊണ്ടാണ് എൻ്റെ വായിൽ നിന്ന് പൗലോസ് എന്നുള്ള വാക്ക് വന്നത്. അതിനുള്ള തെളിവുകൾ വേറെയുണ്ട്. നമ്മുടെ വിഷയം എബ്രായ ലേഖന പഠനമല്ലല്ലോ, അതുകൊണ്ട് മടങ്ങി വരികയാണ്. അവർ ആര്? നിങ്ങളുടെ കൂടെ ഇത്രയും ആസ്വദിച്ചിട്ടും രക്ഷയിലേക്ക് വരാതെ കേവലം മാനസാന്തര അനുഭവത്തിൽ എത്തിയിട്ട് പിന്മാറിപ്പോയ ചിലര് ഉണ്ട്. അത് പഴയ നിയമത്തിൽ യഹൂദന്മാരുടെ കൂടെ പോകണമെങ്കിൽ, ഈ ഒന്നാം നൂറ്റാണ്ടിൽ എബ്രായ വിശ്വാസികളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇന്നും ദൈവസഭകളിൽ ഇല്ലേ? ഉണ്ടെന്ന് ഞാൻ തീർത്തങ്ങ് പറയുന്നില്ല, നിങ്ങൾ തന്നെ വിലയിരുത്തിക്കൂ. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തിൽ ശരിയായ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാതെ ഇതൊക്കെ നല്ലതാണെന്ന് ചെറുപ്പം മുതലേ കണ്ടും കേട്ടും മനസ്സിലാക്കി പോകുന്നത് കൊണ്ട് ഒരു തീരുമാനമോ സമർപ്പണമോ എടുക്കാതെ ഇങ്ങനെ പോകുന്നവരും ഇല്ലേ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ചെറുപ്പം മുതലേ ഇതെല്ലാം നല്ലതാണെന്ന് കേട്ടും മനസ്സിലാക്കിയും പോന്നിട്ടും ഒരു രക്ഷയുടെ അനുഭവത്തിൽ എത്താൻ കഴിയാതെ രക്ഷിക്കപ്പെട്ടവരെ പോലെ ബാക്കി എല്ലാം ചെയ്ത് മുൻപോട്ട് പോയാൽ അവരെ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ അല്ലേ? ഒരു ഭാവിയോട് സുവിശേഷം പറഞ്ഞ് രക്ഷയിലേക്ക് നയിക്കുന്നത് പോലെ അവരെ പിന്നെ കൊണ്ടുവരാൻ അത്ര എളുപ്പം അല്ല. അതാ ഇവിടെ പറയുന്നത്, അവരെ പിന്നെ എവിടോട്ട് കൊണ്ടുവരാൻ കഴിയത്തില്ലെന്നാ. മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അപ്പൊ ഇവർ എവിടം വരെ എത്തിയവരാ? മാനസാന്തരപ്പെട്ടവരാ, രക്ഷിക്കപ്പെട്ടവരല്ല. എന്താ നമ്മുടെ കർത്താവ് പറഞ്ഞത്? കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളത് വിശദമായിട്ട് പഠിച്ചതാ. മാനസാന്തരം പോരാ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പേ. ഈ വിശ്വാസികളുടെ ഇടയിൽ ഒരു കൂട്ടം ആളുകൾ, അവർ മൂന്നാമതൊരു കൂട്ടം ആളുകൾ രക്ഷിക്കപ്പെടാത്തവരായി കേവലം മാനസാന്തരപ്പെട്ടവരായി കൂട്ടത്തിലുണ്ട്. അവരെ കുറിച്ചാണ് പറയുന്നത്. ഈ സമ്മിശ്ര ജാതിയാണ് കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. അതുപോലെ ഇങ്ങനെയുള്ളവർ ആ സഭകളിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. അവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി മടക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതാണ് അവിടെ പറയുന്നത്. പിന്നെ ഇവിടെ രണ്ട് കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട്. ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും വരെ പറഞ്ഞുള്ളല്ലോ, ദൈവത്തിൻ്റെ നല്ല വചനം ആസ്വദിച്ചവരാ. ശരിയാ, ഇവരും യഹൂദന്മാരാ. യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് ഈ കൂട്ടത്തിൽ കൂടിയവർ തന്നെയാ. യഹൂദന്മാരെന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ നല്ല വചനം അവർ ആസ്വദിക്കുന്നുണ്ട്. എവിടവേ ആസ്വദിക്കുന്നുള്ളൂ? പഴയ നിയമം നല്ലപോലെ ആസ്വദിക്കുന്നവരാ. പക്ഷേ അതും ദൈവത്തിൻ്റെ വചനമാ. ദൈവത്തിൻ്റെ വചനം ആസ്വദിക്കുന്നുണ്ട്, പക്ഷെ പുതിയ നിയമത്തിലേക്ക് വന്നുള്ള കാര്യങ്ങൾ അവര്, അഥവാ യേശുക്രിസ്തുവിനെ വിശ്വാസത്താൽ സ്വീകരിക്കുന്നതിൽ അവരൊരു സ്റ്റെപ്പ് എടുത്തിട്ടില്ല. ഇനിയും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ. യഹൂദന്മാരെ പോലെ വരുവാനുള്ള ലോകത്തിന്റെ ശക്തി ആസ്വദിക്കുന്ന വേറെ ആരാ ഉള്ളത്? പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവരെന്താ പ്രതീക്ഷിച്ചിരിക്കുന്നത്? വരുവാനുള്ള ഒരു ദൈവരാജ്യത്തെ അല്ലേ അവർ പ്രതീക്ഷിക്കുന്നത്? അവരുടെ ഭാവിയോട് ബന്ധപ്പെട്ട് ഒരു നല്ല ഭാവി അവർ പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ അവരുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ അവർ ആശ്രയിക്കുന്നത്? ആ ദൈവത്തിൻ്റെ വചനത്തിൽ അവർ മുറുകെ പിടിക്കുന്നത്? അപ്പം ദൈവവചനം അവർ ആസ്വദിക്കുന്നുണ്ട്. വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി, ആ പ്രതീക്ഷ അവർക്കുണ്ട്. പക്ഷേ അതെല്ലാം കേവലം പഴയ നിയമത്തിൽ നിന്നുകൊണ്ട്. അപ്പൊ ഈ പറയപ്പെടുന്ന ആളുകൾ, ഈ പറയപ്പെടുന്ന അഞ്ചുവിധ യോഗ്യതകൾ ഉള്ളവരാണെങ്കിലും ആരല്ല? രക്ഷിക്കപ്പെട്ടവർ അല്ല. ചെയ്യപ്പെട്ടവരല്ലേ പിന്നെ രക്ഷ നഷ്ടപ്പെടുന്നു? പിന്നെ രക്ഷ നഷ്ടപ്പെടുമെന്ന് ചിന്തിക്കുകയേ ചെയ്യേണ്ട ആവശ്യമില്ല. പറയട്ടെ, ഇവർ രക്ഷിക്കപ്പെട്ടവരല്ല, മാനസാന്തരപ്പെട്ടവരാണ്. മാനസാന്തരത്തിൻ്റെ യോഗ്യതകളൊക്കെ അവിടെ കാണുന്നുമുണ്ട്, രക്ഷയുടെ യോഗ്യതകൾ അവിടെ കാണുന്നില്ല. അവർ ഇത്രയും അനുഭവത്തിൽ വന്നിട്ടും രക്ഷിക്കപ്പെട്ടൊരു തീരുമാനമെടുക്കാതെ പിന്നെയും മടങ്ങിപ്പോയാൽ, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിച്ച്, പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ഇനി അവരെ പുതുക്കുകയാണേലും എങ്ങോട്ടാ പുതുക്കേണ്ടിയേ? രക്ഷയിലോട്ടല്ല, പിന്നെ എങ്ങോട്ടാ?
മാനസാന്തരത്തിലേട്ട. അപ്പൊ ഇവിടെ പറയപ്പെടുന്നത് ആരാ? ഇവിടെ പറയപ്പെടുന്ന ആളുകള് രക്ഷിക്കപ്പെട്ടവരല്ല. അങ്ങനെയാണെ പിന്നെ അവരുടെ രക്ഷ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, രക്ഷ നഷ്ടപ്പെടും എന്നുള്ളതിന് ഈ വേദഭാഗം ഒരു തെളിവേ ആയിരിക്കുന്നില്ല. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, നമ്മുടെ ദൈവദാസന്മാർ തന്നെ ഈ വേദഭാഗത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായം പുലർത്തുന്നവരുണ്ട്. ഈ വേദഭാഗം രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഇനി അങ്ങനെ വ്യാഖ്യാനിക്കുന്ന ദൈവദാസന്മാർ പോലും ഈ വിഷയത്തെ രക്ഷ നഷ്ടപ്പെടുമെന്ന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുന്നേയില്ല. ഞാൻ എന്തു മനസ്സിലാക്കുന്നു, എന്ത് വിശ്വസിക്കുന്നു, എന്ത് പഠിപ്പിക്കുന്നു, ആ ഭാഗത്ത് ഞാൻ നിൽക്കുക. ഇനിയും അതിൻ്റെ താഴോട്ട് വരുമ്പോൾ പിന്നെ ഈ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നത് ശ്രദ്ധിച്ച്, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കും. പക്ഷേ ഇവരെങ്ങനത്തേതാ? മുള്ളിങ്ങിരിങ്ങിലും മുളപ്പിക്കുക, അതുകൊണ്ട് കൊള്ളരുതാത്തതാ, ശാപത്തിനൊത്തതാ, ചുട്ടുകളകി എത്രേ അതിൻ്റെ അവസാനം. അപ്പൊ ഈ പറയപ്പെടുന്ന ആളുകള് പുറപ്പെടുവിക്കുന്ന ഫലം ചുട്ടുകളയപ്പെടാൻ യോഗ്യമായ ഫലങ്ങളാ. ഈ പറയപ്പെടുന്ന ആളുകളുടെ ജീവിതത്തിൽ നിന്ന് വരുന്ന പ്രവൃത്തികൾ നാശത്തിന് യോഗ്യമായ പ്രവൃത്തികളാ. ആ പ്രവൃത്തികൾ ചുട്ടുകളയപ്പെടേണ്ടവയാ. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവരുടെ ഉള്ളിൽ ദൈവാത്മാവില്ല, അവർ രക്ഷിക്കപ്പെട്ടവരല്ല. അതുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തികളും ചുട്ടുകളയപ്പെടേണ്ടവരാ, പെടേണ്ടവയാ. എന്നാൽ അവരെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിച്ച്, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ടും, അപ്പം പലപ്പോഴും പെയ്ത മഴ, ധാരാളം അവസരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്, പ്രകാശനം ലഭിച്ചിട്ടുണ്ട്, പക്ഷെ അവരത് അംഗീകരിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവർ, ഈ വേദഭാഗത്ത് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചല്ല. അതുകൊണ്ട് രക്ഷ നഷ്ടപ്പെടും എന്നുള്ളതിന് ഈ വേദഭാഗം ഒരു തെളിവേ ആയിരിക്കുന്നില്ല. ഇതിന് ഭാഷകളിൽ, മൂലഭാഷയിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളുടെയും അടിസ്ഥാനത്തിലാണ് നാം ആ യാഥാർത്ഥ്യം ദൈവവചനത്തിലൂടെ മനസ്സിലാക്കിയത്. വേറെയും ചിലതുണ്ട്, നമുക്ക് അടുത്ത ദിവസം അത് ചിന്തിക്കാം. എന്നാൽ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി ഇങ്ങനെ പറയട്ടെ, രക്ഷ നഷ്ടപ്പെടും എന്നാണെങ്കിൽ, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടാൽ എത്ര പ്രാവശ്യം വീണ്ടും രക്ഷിക്കപ്പെടാനുള്ള അവസരം ദൈവവചനം തരുന്നുണ്ട്? ആ ചോദ്യത്തിന് മറുപടി പറയണം അല്ലേ. രക്ഷ നഷ്ടപ്പെടും എന്നാണ് പറയുന്നതെങ്കിൽ, രക്ഷിക്കപ്പെട്ടു, നഷ്ടപ്പെട്ടു, പിന്നെ എത്ര പ്രാവശ്യം വീണ്ടും രക്ഷിക്കപ്പെടാൻ ദൈവവചനം അവസരം തരുന്നുണ്ട്? നാം ദൈവവചനത്തിൽ വായിക്കുന്ന എന്താ? ഒരിക്കലായി അല്ലേ, ഒരിക്കലായി ദൈവം ഏൽപ്പിച്ചു തന്ന ഈ രക്ഷ, ഇതൊരിക്കലായി പ്രാപിക്കുന്ന രക്ഷയാ. അതുകൊണ്ട് രക്ഷ നഷ്ടപ്പെടുമെന്ന് പറയുന്നത് തന്നെ യുക്തിക്ക് നിരക്കാത്തതാ. ഇനി മറ്റൊന്ന്, രക്ഷ നഷ്ടപ്പെടും എന്നുണ്ടെങ്കിൽ ഏതൊക്കെ പാപം ചെയ്താലാ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളത്? അതിനും മറുപടി പറയേണ്ടിയിരിക്കുന്നു അല്ലേ. ഏതൊക്കെ പാപങ്ങൾ ചെയ്താലാ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളത്? പാപമെന്ന ഗണത്തിൽ വലുതെന്നോ ചെറുതെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. ദൈവത്തിന് ഹിതകരമല്ലാത്തതെല്ലാം പാപമാ, ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായതെല്ലാം പാപമാ. അങ്ങനെയാണെങ്കിൽ എന്ത് തെറ്റ് ചെയ്താലും രക്ഷ നഷ്ടപ്പെടും. അങ്ങനെ എന്ത് തെറ്റ് ചെയ്താലും രക്ഷ നഷ്ടപ്പെടുമെങ്കിൽ ഒരു രക്ഷിക്കപ്പെട്ട ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ എന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അല്ലേ. എന്നും എന്തെങ്കിലുമൊക്കെ അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ സംഭവിക്കാം. അപ്പൊ എന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പം പിന്നെയും രക്ഷിക്കപ്പെടണം, പിന്നെയും നഷ്ടപ്പെടും, പിന്നെയും രക്ഷിക്കപ്പെടണം, പിന്നെയും നഷ്ടപ്പെടും. ഇങ്ങനെ എത്ര പ്രാവശ്യം അവസരമുണ്ട്? ഇതൊന്നും ദൈവവചനത്തിൽ പറയുന്ന കാര്യങ്ങളേ അല്ല. അതുകൊണ്ട് യുക്തിക്ക് നിരക്കുന്ന ഒരു ചിന്തയോ ഒരു ആശയമോ അല്ല രക്ഷിക്കപ്പെട്ടവരുടെ രക്ഷ നഷ്ടപ്പെടും എന്നുള്ളത്. നേരെ മറിച്ച്, രക്ഷിക്കപ്പെട്ടാൽ ആ രക്ഷ ഭദ്രമാണെന്നും അത് ഉറപ്പാണെന്നും അത് നിത്യരക്ഷയാണെന്നും അത് എന്നേക്കുമുള്ളതാണെന്നും ദൈവവചനം വളരെ വ്യക്തമായിട്ട് ഉറപ്പു തരുന്നതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന രക്ഷയിൽ നമുക്ക് എത്രയോ ദൈവത്തിന് നന്ദി പറഞ്ഞ് മഹത്വമർപ്പിച്ച് മുൻപോട്ട് പോകാൻ വകയുണ്ട്. ചേർത്ത് ഇങ്ങനെയും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇത് തെറ്റ് ചെയ്യാൻ നമുക്കൊരു അനുവാദം തരികയാണെന്നൊരു ചിന്ത ചിലരുടെ ഉള്ളിലുണ്ട്, അങ്ങനെ പറയുന്നുമുണ്ട്. രക്ഷ നഷ്ടപ്പെടത്തില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്താലും കുഴപ്പമില്ലല്ലോ. എന്തോ പാപം ചെയ്താലും ഈ രക്ഷ നഷ്ടപ്പെടത്തില്ല, ഞാൻ ഇവിടെ തന്നെ ചെല്ലും, സ്വർഗത്തിൽ തന്നെ. അങ്ങനെ ഒരു ലൈസൻസ് തരുന്നുണ്ടോ ഈ വിഷയം, ഈ ആശയം? ഇല്ല. അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ആ വ്യക്തി രക്ഷിക്കപ്പെട്ടത്
അല്ല. കഴിഞ്ഞ ദിവസം യോഹന്നാന്റെ ഒന്നാം ലേഖനത്തെ അടിസ്ഥാനമാക്കി നാം വിശദമായിട്ട് പഠിച്ചതാ. നാം രക്ഷിക്കപ്പെട്ടതാണോ വീണ്ടും ജനിച്ചതാണോ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുകയും വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. രക്ഷിക്കപ്പെട്ട ദൈവവൈതലാണെങ്കിൽ തീർച്ചയായിട്ടും തെറ്റുകൾ സംഭവിക്കാം. ആ തെറ്റുകൾ ഓർത്ത് ദൈവസന്നിധിയിൽ നിലവിളിക്കുകയും അനുതപിക്കുകയും അതത് സമയത്ത് അതിൻ്റെ പരിഹാരം വരുത്തി മുൻപോട്ട് പോവുകയും ചെയ്യും. മറിച്ച് രക്ഷിക്കപ്പെട്ടതാ, നഷ്ടപ്പെടത്തില്ല, എന്താണേലും സ്വർഗത്തിൽ പോകുമെന്നുള്ള ചിന്തയിൽ പിന്നെയും ആ തെറ്റുകളിൽ തുടരാനാണ് ഭാവമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു രക്ഷിക്കപ്പെട്ടതേ അല്ല. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന രക്ഷ ഭദ്രമാ, ഉറപ്പുള്ളതാ. ഈ രക്ഷയിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുവാൻ, ഈ രക്ഷയിൽ നിന്ന് നമ്മെ പിടിച്ചു മാറ്റുവാൻ ആർക്കും കഴിയയില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക്, അവയെ ഒരു നാളും നശിച്ചു പോകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ആ രക്ഷയുടെ ഉറപ്പോടെ, അത് ഭദ്രമാണെന്നുള്ള വിശ്വാസത്തോടെ, ഈ രക്ഷയുടെ പൂർണ്ണതയിൽ നാം എത്തുമെന്നുള്ള വലിയ പ്രത്യാശയോടെ നമുക്ക് മുൻപോട്ട് പോകാം. ദൈവത്തിൻ്റെ ആത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ.